ഓർമ്മയും രണ്ടും മറക്കാൻ ആ സ്ഥലത്തേക്ക് പോകാൻ ഞാൻ തീരുമാനിച്ചു. ആ സമയത്തൊക്കെ എൻ്റെ കൂടെ വന്നവരാണ് എൻ്റെ ഫ്രണ്ട്സ്. ഇന്ന് എൻ്റെ ഫ്രണ്ടിന്റെ ജീവിതത്തിൽ നിന്നും അവന്റെ ഹാർട്ടിൽ നിന്നും അവന്റെ മനസ്സിൽ നിന്നും അവന്റെ ജീവിതത്തിൽ നിന്നും എല്ലാം ഞാൻ എടുത്തോണ്ട് പോയി. അവനെ ഞങ്ങൾ സമാധാനിപ്പിച്ചോണ്ടിരിക്കുകയാണ്. എല്ലാരും ബായ് എന്ന് പറയുന്നേ. നിന്നെ മാത്രമല്ല ആരെയും സമാധാനിപ്പിക്കാനുള്ള ഒരു അവസ്ഥയിലല്ല ഞാനിപ്പോൾ ഉള്ളത്. രാവിലെ മുതൽ കണ്ണീരും കൈയുമായി ബീച്ചിലിരുന്ന് ഞാൻ തളർന്നു പോയി. എന്തൊക്കെയായാലും ഒരു പെൺകുട്ടിയല്ലേ കരയുന്നത്. ഒന്ന് സമാധാനിപ്പിച്ചില്ലെങ്കിൽ എനിക്ക് മനസ്സമാധാനം കിട്ടില്ല. 5 മിനിറ്റിനുള്ളിൽ നിന്റെ പ്രോബ്ലം എന്താണെന്ന് പറ. 3 മിനിറ്റ് കൊണ്ട് ഞാനത് സോൾവ് ചെയ്യാം. അവനെന്താ, അവൻ ഞാനില്ലാതെ സന്തോഷിച്ചിരിക്കുക. ഞാനാ ഈ ബീച്ചിലിരുന്ന് കരയുന്നത്. അവൻ എന്നെ ഇട്ടിട്ട് പോയതല്ല എന്റെ വിഷമം. വെറും 2 മാസം കൊണ്ട് 2 വർഷത്തിന്റെ സ്നേഹം സ്വൈപ്പ് ചെയ്ത് കൊണ്ടുപോയി ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം. നിന്നെ തിരിച്ചിട്ട് പോയവൻ ആരാണെന്നെങ്കിലും എന്നോടൊന്ന് പറയാൻ പറ്റുമോ? സഞ്ജയ്. ഓ, സഞ്ജയ്. ഈ തീർപ്പുകാരുടെ പേരെ കേസിലാണല്ലോ തുടങ്ങുന്നത്. എന്നെ എന്തിനാ വീണ്ടും അവനെ ഓർമ്മിപ്പിക്കുന്നത്? ഞാനോ? ഓഹോ, ഇനി ബ്രേക്കപ്പ് ഞാനാ ചെയ്തെന്ന് ഇവള് പറയൂ. ഇത് വേഗം തന്നെ സോൾവ് ചെയ്യണം. ഇപ്പോ നിനക്ക് സഞ്ജയെ മറക്കണം എന്നല്ലേ പറയുന്നേ? ഒരൊറ്റ മിനിറ്റ് കൊണ്ട് ഞാൻ മറപ്പിക്കാം. വാ. വാ. ഓക്കേ ഓക്കേ. അല്ല, നിന്നെ തേച്ചിട്ട് പോയതിന്റെ പേരെന്താന്ന് പറഞ്ഞേ? സഞ്ജയ്. സഞ്ജയ്. ഒരു 3 തവണ പറയും. സഞ്ജയ് സഞ്ജയ് സഞ്ജയ്. എടാ സഞ്ജയ്, ഇന്ന് മുതൽ ഇവളുടെ മനസ്സിൽ നിന്നും എല്ലാത്തിൽ നിന്നും തന്നെ 5 സെക്കൻഡ് കൊണ്ട് നീ മാഞ്ഞു പോകും. ബൈ ബൈ സഞ്ജയ്. സാഹിത്യമില്ലാതൊരു ജീവിതമില്ലെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നോ, അതിനപ്പുറം വേറൊന്നുണ്ടെന്ന് എനിക്ക് കാണിച്ചു തന്നു ഈ ലവ്. ബീച്ചിൽ നിന്ന് കിട്ടി തിരമാലയായി എൻ്റെ ജീവിതത്തിൽ അലയടിച്ചു. ലൈക്ക് എ വേവ്. Akil, what happened? You're not with me. ഞാൻ ആരാന്ന് അറിയുന്നുണ്ടോ? Yes. Yes. Lavanya. Yes, Lavanya. Look into my eyes and kiss me. നീ സാഹിത്യ ഇതുവരെ മറന്നിട്ടില്ല. നോ മോർ സാഹിത്യ. ഐ ഡോണ്ട് വാണ്ട് എനി മോർ റിലേഷൻഷിപ്പ് ഇൻ മൈ ലൈഫ്. എന്താ, എന്തിനെങ്ങനെ ചിരിക്കുന്നേ? നിന്നോട് ചോദിച്ച കേട്ടില്ലേ? നീ സാഹിത്യം മുഴുവനായിട്ട് അങ്ങ് മറന്നിട്ടില്ല എന്നുള്ള കാര്യം നീ അറിയുന്നുണ്ടോ? നിന്നെ എന്നെ നോക്ക്, എന്റെ കണ്ണിലേക്ക് നോക്ക്. സാഹിത്യ ഇല്ല, ഇല്ലെന്ന് പറഞ്ഞില്ലേ? നിനക്കെന്റെ കണ്ണി നോക്കിയിട്ട് മനസ്സിലായില്ലേ? ആ നോക്ക്. ചേട്ടാ എനിക്കൊരു പെണ്ണ് വേണം ചേട്ടാ. അപ്പൊ നീ വയസ്സറിയിച്ചു അല്ലേ? ഒരുത്ത സ്നേഹിക്കുന്ന പെണ്ണിനെ അവരെ കഷ്ടപ്പെടുത്തി ഈ ബോട്ടിലെടുത്തവന്റെ മണ്ടക്കിട്ടൊന്ന് കൊടുത്ത് ആ പെണ്ണിനെ പൊക്കിക്കൊണ്ട് വരാൻ എനിക്ക് ആഗ്രഹമുണ്ട് ചേട്ടാ, പ്ലീസ്. അവരൊക്കെ ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഓരോ മുഖത്തിലും ബാഡ് ടെൻഷൻ ഉണ്ടായിരുന്നു. സ്ട്രേഞ്ചേഴ്സ്, ബാഡ് ഇൻറ്റൻഷൻസ് ലീഡ് ടു ഫൈറ്റ്. ഫൈറ്റ് ചെയ്യാനുള്ള ഒരേ ഒരു കാരണം ലവ്. വഴക്കുണ്ടാക്കിയത് ഹേ, എന്താ ഞാൻ അവരുടെ കൂട്ടത്തിലുള്ളതാന്ന് വിചാരിച്ചോ? അവർ നല്ല മൂക്കറ്റ വെള്ളം അടിച്ചിട്ടുണ്ടാവും. നീ ഒന്ന് പോയി തൊട്ടതിന് അവരങ്ങ് താഴെ വീണതായിരിക്കും. സോ എങ്ങനെയോ ബാംഗ്ലൂർ പെണ്ണും ബാംഗ്ലൂർ പയ്യനും ഗോവയിൽ ഫ്രണ്ട്സായി. അത് ശരി, ഇനി എപ്പോഴാ കാണുന്നേ? പെട്ടെന്ന് കാണാം. ചതിക്കപ്പെട്ട നമുക്ക് രണ്ടുപേർക്കും ഏത് സമയത്ത് വേണമെങ്കിലും കാണാലോ. വെരി ഫണ്ണി. എനിവേസ്, ടേക്ക് കെയർ, ബൈ, സീ യു. അഖിൽ, ഐ വാണ്ട് ടു ഗിവ് യു എ ബിഗ് ഹഗ്. Yo, this is edgy. Get ready to feel the hurt.